വിശദമായ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക്. പി ടി തോമസുമായി ബന്ധപ്പെട്ട കള്ളപ്പണ വിവാദത്തിൽ കൊച്ചി അഞ്ചുമനയിൽ ഭൂമി വാങ്ങാനെത്തിയ വ്യവസായി വി എസ് രാമകൃഷ്ണൻ നേരത്തെയും ഭൂമി തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തൽ. രാമകൃഷ്ണൻ നിരന്തരം ശല്യം ചെയ്തതിനെ തുടർന്ന് അഞ്ചുമനയിലുള്ള ഭൂമി വിൽക്കേണ്ടി വന്നെന്ന് നേരത്തെ സ്ഥലം നഷ്ടപ്പെട്ട നിതീഷ് ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. ഇപ്പോൾ വിവാദത്തിലായ സ്ഥലം വിൽപ്പനയ്ക്കൊരുങ്ങിയ രാജീവിന്റെ ബന്ധുവാണ് നിതീഷ്. കൊച്ചിയിൽ നിന്ന് സിജോ വിജോണിന്റെ റിപ്പോർട്ടിലേക്ക്. അഞ്ചുമനയിലേത് വെറും കള്ളപ്പണ ഇടപാട് മാത്രമല്ല, രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ നേരത്തെയും ഇവിടെ ഭൂമി തട്ടിപ്പ് നടത്തുന്നുണ്ടെന്നാണ് ഉയരുന്ന ആരോപണം. ഇവിടെ ഭൂമി കൈമാറ്റം നടത്തിയ രാജീവിന്റെ ബന്ധു കൂടിയായ നിതീഷ് നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിന് ഇവിടെ സ്ഥലമുണ്ടായിരുന്നതാണ്. എങ്ങനെയാണ് നിങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? ഇവിടെ എൻ്റെ അച്ഛനപ്പുപ്പന്മാരായിട്ട് തുടങ്ങിയുള്ള കാലം തുടങ്ങി താമസിക്കുന്ന സ്ഥലമാണ്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ എൻ്റെ വീട് സ്ഥലത്താണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. എൻ്റെ അപ്പുപ്പൻ്റെ പെങ്ങളുടെ മകളുടെ മകനാണ് ഈ രാജീവ് എന്ന് പറയുന്ന വ്യക്തി, തമ്പി എന്ന് പറഞ്ഞ രാജീവ്. എന്നെ ഒഴിവാക്കിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുള്ളിക്കാരൻ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ ഇതിൻ്റെ അവകാശമായിട്ടുള്ള ഈ പറമ്പിൻ്റെ അവകാശമായിട്ടുള്ള ആളുകളെ സമീപിച്ച് ഇവിടെയുള്ള കുടിയാന്മാരെ മുഴുവനും കുടിയൊഴിപ്പിച്ചു കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് അയാളുടെ സ്വന്തം റിസ്കിൽ ഓരോരുത്തരെ സമീപിക്കാൻ തുടങ്ങി. ഇവിടെ നിന്ന് കുടിയൊഴിയാൻ മടിക്കുന്ന ആളുകളെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിച്ച് അവരെ വശക്കെടുത്തി പറഞ്ഞു വിടുകയാണ്. അതിൽപ്പെട്ട ആളാണ് ഞാൻ. ഞാനും കുടുംബവും ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയും എൻ്റെ ഭാര്യയുമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഞാൻ പണിക്ക് പോകുമ്പോൾ ഈ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ ടിപ്പൽ ലോറിയിൽ സാധനം കൊണ്ടുവന്ന് ഇവിടെ പെരക്ക് ചുറ്റും കൂമ്പാരമ്പരം കൂട്ടുകയും ഇവരെ ഡ്രൈവർമാരെയും ക്ലീനർമാരെയും വീട്ടിൽ നിന്ന് ആളുകളെ പുറത്ത് വിടാൻ പറ്റാത്ത രീതിയിൽ, ബാത്റൂമൊക്കെ പുറത്ത് അവർക്ക് പുറത്തുകൂടി പോകാത്ത രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടിച്ച് അങ്ങനെ വശക്കെട്ട് അന്ന് നമുക്ക് ഒരു ഈ പറഞ്ഞ പോലെ പട്ടയക്കാരൻ എന്ന രീതിയിൽ 3 സെൻറ്റ് സ്ഥലത്തിൻ്റെ അവകാശമായിട്ട് 600,000 രൂപ, തുച്ഛമായിട്ടുള്ള 600,000 രൂപ എന്ന് നമ്മൾ ഒഴിവാക്കുക ചെയ്ത് നമ്മളുടെ ജീവിത സാഹചര്യം കൊണ്ട് നിവൃത്തി കേടുകൊണ്ട് നമുക്കന്ന് ഒഴിവായി പോകേണ്ടി വന്നു. മറ്റുള്ള ഈ വ്യക്തികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചായക്കടയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരൊരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുക, അപ്പോൾ അവർ ഒഴിവാണ്ട് അവിടെ തന്നെ നിലവിൽ തുടർന്നുകൊണ്ടിരുന്നു വെച്ച് നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുന്നതുകൊണ്ടിട്ട് നമുക്ക് മാറി കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഇപ്പോൾ പുതിയ ഒരു ആരോപണം ഇത് വരുന്നുണ്ട്, ഇപ്പം എം എൽ എ ഉൾപ്പെടെയുള്ള ഇതിലാണ്. ഈ ഇതിനു മുന്നേ നടന്ന ഈ ഇടപാടുകളിലൊക്കെ ഇവർക്ക് ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിനൊക്കെ എതിർത്തിട്ടുള്ള ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ബന്ധമുണ്ടായിരിക്കും. എന്നെ അന്ന് നിലവിൽ 2000 ഒഴിവാക്കുമ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് നേരിട്ട് 600,000 രൂപ ക്യാഷായിട്ട് നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുപോലെയുള്ള വ്യക്തികൾക്ക് ഉന്നതങ്ങളിലെ ബന്ധം ഇല്ലാണ്ട് ഈ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. അങ്ങനെ അതുകൊണ്ട് ബന്ധമുള്ളതുകൊണ്ടാണല്ലോ അവർ മാക്സിമം ഒരാളെ ഉപദ്രവിക്കാൻ പറ്റുന്ന രീതിയിൽ ഉപദ്രവിച്ച് അവരെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. ഈ രാമകൃഷ്ണൻ നേരിട്ടായിരുന്നു ഇടപാട് നടത്തിയിരുന്നത്? അതോ അന്ന് ഇടപാടിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു? ഞാനുമായിട്ടുള്ള ഡീലിങ് രാമകൃഷ്ണൻ നേരിട്ടാണ് നടത്തിയത്. രാമകൃഷ്ണൻ്റെ അനിയൻ ഒരു ലാലെന്നൊരാളുണ്ടായിരുന്നു. രാമകൃഷ്ണൻ ലാലിനും കൂടിയാണ് എൻ്റെ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തത് അവരായിരുന്നു. ഒരൊറ്റ ഭൂമിയുടെ മാത്രം പ്രശ്നമല്ല, നേരത്തെയും ഈ കണ്ണായ ഒരു സ്ഥലത്ത്, അഞ്ചുമനയിലെ ഈ കണ്ണായ ഒരു സ്ഥലത്ത് വലിയ രീതിയിലുള്ള ഒരു ഭൂമിയുണ്ട്. ആ ഭൂമി പല ആളുകളിൽ നിന്നും, ഈ ഒരു കുടുംബത്തിലുള്ള പല ആളുകളെയും പല രീതിയിലും പറഞ്ഞ് ഉപദ്രവിച്ച് രാമകൃഷ്ണൻ തട്ടിയെടുക്കുമെന്ന് തന്നെ ഒരാരോപണം തന്നെയാണ് ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഉടമ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ കണ്ണനൊപ്പം സിജോ വിജോൺ, ന്യൂസ് 18. കൊച്ചിയിൽ കള്ളപ്പണം പിടിച്ചെടുത്ത സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കാൻ ആദായനികുതി വകുപ്പ്. പി ടി തോമസ് എം എൽ എയും ഭൂമി ഇടപാടുകാരെയും ആദായനികുതി വകുപ്പ് ഉടൻ ചോദ്യം ചെയ്യും. അതേസമയം കള്ളപ്പണ ഇടപാടിൽ പി ടി തോമസിന് നിർണായക പങ്കുണ്ടെന്നും അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും സി പി എം ആവശ്യപ്പെട്ടു. പണത്തിന്റെ ഉറവിടം കണ്ടെത്താനും കൂടുതൽ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് അറിയാനുമാണ് ആദായനികുതി വകുപ്പിന്റെ ശ്രമം. ലഭിച്ച രേഖകളും മൊഴികളും അടിസ്ഥാനമാക്കിയാണ് നിലവിൽ പരിശോധന. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണമുണ്ടാകും. പി ടി തോമസിനെയും ഭൂമി ഇടപാടിന് വന്നവരെയും ഉടൻ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. അതേസമയം പി ടി തോമസിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് സി പി എം തീരുമാനം. തുക കൈമാറ്റം ബാങ്ക് ഡീലിംഗ് എന്നത് മാറ്റി രൊക്കം പണം എന്നാക്കി മാറ്റിയത് എം എൽ എയുടെ സാന്നിധ്യത്തിലാണ്. അത് രണ്ടിനാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സമയത്ത് എം എൽ എ തിടുക്കത്തിൽ ഇറങ്ങി പോകുമ്പോൾ, അത് തിടുക്കത്തിൽ പോകുമല്ല, ഓട്ടം, ഞാൻ ഓടിപ്പോവല്ല, ഇത് ഞാൻ വേഗത്തിൽ പോയി എന്നാണ് എം എൽ എ പറഞ്ഞിരിക്കുന്നത്. ബാങ്ക് വഴി പണം നൽകുക എന്നതായിരുന്നു കരാറിലെ ധാരണ. ഇത് വെട്ടിക്കളഞ്ഞത് എം എൽ എയുടെ സാന്നിധ്യത്തിലാണെന്നും സി എൻ മോഹനൻ ആരോപിച്ചു. പി ടി തോമസ് എം എൽ എ സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നാണ് സി പി എമ്മിന്റെ ആവശ്യം. 1,03,000,000 രൂപയ്ക്ക് വി എസ് രാമകൃഷ്ണൻ കരാർ എഴുതിയിട്ടില്ല, പക്ഷേ സംസാരിച്ചതാണ്. അത് മാർച്ച് മാസം മുമ്പായി, കോവിഡ് ആരംഭിച്ചതിന് മുമ്പാണ്.
1,03,00,000 രൂപയ്ക്ക് ഈ 4 സെന്റ് സ്ഥലത്തിന് അവിടെ ഭയങ്കരമായിട്ടുള്ള വില, വലിയ വില ഉള്ള സ്ഥലമാണ്. അപ്പൊ ആ സ്ഥലത്തിന് 1,03,00,000 രൂപ എന്ന് പറഞ്ഞത് നേരത്തെ കൗൺസിലറായിരുന്ന ഗോപിയുടെ സാന്നിധ്യത്തിൽ ഒരു ധാരണയായതാണ്. പക്ഷെ ഇദ്ദേഹം മാറി. പണത്തിന്റെ ഉറവിടം ഇടപാടുകാരനായ രാമകൃഷ്ണനെ തെളിയിക്കാൻ കഴിഞ്ഞാലും കേസ് നിലനിൽക്കുമെന്നാണ് സൂചന. വലിയ തുക ബാങ്ക് വഴിയല്ലാതെ പണമായി കൈമാറാൻ ശ്രമിച്ചതും ഗുരുതരമായ തെറ്റാണെന്ന് ആദായ നികുതി വകുപ്പ് പറയുന്നു. ന്യൂസ് 18 കൊച്ചി. സ്വർണ്ണക്കടത്ത് കേസിൽ തുടർച്ചയായ 2-ാം ദിവസവും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറെ കസ്റ്റംസ് ചോദ്യം ചെയ്യുകയാണ്. സമാന്തരമായി കാക്കനാട് ജയിലിൽ വെച്ച് സ്വപ്ന സുരേഷിനെയും കസ്റ്റംസ് ചോദ്യം ചെയ്യുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. അനീഷ്, നിർണായകമാവുകയാണ് 2-ാം ദിവസവും. ഇത്രയധികം മണിക്കൂറുകൾ ഈ ചോദ്യം ചെയ്യൽ നീണ്ടുപോകുമ്പോൾ ഇന്നലെ ഉണ്ടായ ചോദ്യം ചെയ്യലിൽ കൃത്യമായ ഉത്തരങ്ങൾ ലഭിച്ചില്ല എന്നുള്ളൊരു വിലയിരുത്തലുകൾ ഇതിനകത്തുണ്ടോ? ഒപ്പം തന്നെ സ്വപ്ന സുരേഷിന്റെ ചോദ്യം ചെയ്യലും ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നതെന്നാണ് സൂചന. അപർണ, ഇന്നലെ 11 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷം ഇന്ന് രാവിലെ 11 മണിയോട് തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനോടൊപ്പം തന്നെ സമാന്തരമായി കാക്കനാട് ജില്ലാ ജയിലിൽ സ്വപ്ന സുരേഷ് സ്വർണ്ണക്കടത്ത് കേസിലെ 1-ാം പ്രതിയും കസ്റ്റംസ് ചോദ്യം ചെയ്യുന്നുണ്ട്. നേരത്തെ ഇതിനുള്ള അനുമതി കോടതിയിൽ നിന്നും ലഭിക്കുകയും ചെയ്തിരുന്നു. ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ പ്രധാനമായും UAE-യിൽ നിന്നും ഈന്തപ്പഴം കേരളത്തിലെത്തിച്ച ശേഷം വിവിധ ഇടങ്ങളിൽ വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനമായി മാറിയത് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഈന്തപ്പഴത്തിൻ്റെ അളവും കേരളത്തിൽ വിതരണം ചെയ്ത ഈന്തപ്പഴത്തിൻ്റെ അളവും തമ്മിൽ ഏതാണ്ട് 7,000 കിലോഗ്രാമിലധികം വ്യത്യാസം കണ്ടെത്തിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഈന്തപ്പഴം എവിടേക്ക് പോയി എന്ന ചോദ്യം ചോദിച്ചെങ്കിലും അദ്ദേഹം കൃത്യമായ ഉത്തരം പറഞ്ഞില്ല. തനിക്കിതേക്കുറിച്ച് അറിയില്ല എന്നാണ് അദ്ദേഹം ഉത്തരം നൽകിയത്. ഇത് സ്വർണമായോ മറ്റെന്തെങ്കിലുമായൊക്കെയാണോ കേരളത്തിലേക്ക് എത്തിയതെന്ന ഒരു സംശയവും അധികൃതർക്കുണ്ട്. എന്തായാലും 3 കേസുകളാണ് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിദേശത്ത് നിന്നും പ്രോട്ടോക്കോളുകൾ ലംഘിച്ചെത്തിയതായി കസ്റ്റംസ് കേസെടുത്തിരിക്കുന്നു. ഒന്ന് സ്വർണ്ണക്കടത്താണ്, മറ്റൊന്ന് ഖുറാൻ കടത്തി കൊണ്ടുവന്ന സംഭവം, 3-ാമത്തത് ഈ ഈന്തപ്പഴത്തിൻ്റെ കാര്യമാണ്. ഈ 3 കേസുകളും പരസ്പര ബന്ധിതമായി കിടക്കുന്നു എന്ന് തന്നെയാണ് കസ്റ്റംസിൻ്റെ വിലയിരുത്തൽ. നേരത്തെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലും ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് വ്യക്തമാക്കിയിരുന്നു. ഒപ്പം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷുമായി അടുത്ത ബന്ധം തന്നെ ശിവശങ്കറിനുണ്ട് എന്ന് തെളിയിക്കുന്നതിനുള്ള ചില രേഖകൾ ലഭിച്ചതായും വ്യക്തമാക്കിയിരുന്നു. ആദ്യഘട്ടത്തിൽ ഇതൊക്കെ സംബന്ധിച്ച് ശിവശങ്കറെ ചോദ്യം ചെയ്തെങ്കിലും മൊഴിയെടുക്കൽ മാത്രമാണ് ഉണ്ടായത്. പിന്നീട് ഓരോ ഘട്ടം കഴിയുമ്പോഴും അദ്ദേഹത്തിൻ്റെ മൊഴിയും മറ്റ് പ്രതികളുടെ മൊഴിയും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ അവ തമ്മിൽ എന്തെങ്കിലും അന്തരമുണ്ടോ എന്ന് കണ്ടെത്തുന്നു. ഒപ്പം ഡിജിറ്റൽ തെളിവുകൾ ഏത് രീതിയിലുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളുമുണ്ട്. എന്തായാലും ഇന്ന് സമാന്തരമായി തന്നെ സ്വപ്നയും ചോദ്യം ചെയ്ത സാഹചര്യത്തിൽ ഇന്നലെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണോ എന്ന പരിശോധനയാണ് നടത്തുന്നത്. ചോദ്യം ചെയ്യുന്നത് ഇന്നും തുടരുകയാണ്. രാവിലെ തുടങ്ങിയ ചോദ്യം ചെയ്യലാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സ്വപ്ന സുരേഷ് IT വകുപ്പിന് കീഴിലെ സ്പേസ് പാർക്കിൽ ജോലി കരസ്ഥമാക്കിയ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ PWC വിഷൻ ടെക്കും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കമ്പനി പ്രതിനിധികൾ ഹാജരാകുന്നില്ലെന്ന് പോലീസ് അറിയിച്ചു. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പൂർത്തിയായ ശേഷം സ്വപ്നയെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട് യൂണിടാക് MD സന്തോഷിപ്പിനെ വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്യും. തിങ്കളാഴ്ചയാകും 2-ാം വട്ട ചോദ്യം ചെയ്യൽ. സന്തോഷിപ്പിന്റെ ആദ്യ മൊഴിയിൽ അവ്യക്തത എന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ. തൃശൂരിലെ ലൈഫ് മിഷൻ പദ്ധതി കോർഡിനേറ്ററുടെ മൊഴി രേഖപ്പെടുത്താനും വിജിലൻസ് തീരുമാനിച്ചു. തൃശൂർ ജില്ലയിൽ ഒരാഴ്ചക്കിടെ 5 കൊലപാതകങ്ങൾ. ഇന്ന് അന്തിക്കാട്ട് മാങ്ങാട്ടുകരയിൽ കൊലക്കേസ് പ്രതിയെ വെട്ടിക്കൊന്നു. അന്തിക്കാട് ആദർശ കൊലക്കേസ് പ്രതി നിഖിലിനെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഒരൂരിൽ പ്രഭാത സവാരിക്കിടെ 3-അംഗ സംഘം കുത്തിപ്പരിക്കേൽപ്പിച്ച് ചികിത്സയിലായിരുന്ന വയോധികനും ഇന്ന് മരിച്ചു. ക്രിസഫ് നഗർ സ്വദേശി വെള്ളപ്പാടി വീട്ടിൽ ശശിയാണ് മരിച്ചത്. ബന്ധുവായ അക്ഷയകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ ബുധനാഴ്ച പഴയന്നൂർ ഏളനാടിൽ പോക്സോ കേസിലെ പ്രതിയായ സതീഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് CPM പുതുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി സനൂപ് കൊല്ലപ്പെട്ടത്. തൃശൂരിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി PU സനൂപിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന തെളിവായ ആയുധം കണ്ടെടുത്തു. പ്രതികളെ സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് നടത്തിയ തെളിവെടുപ്പിൽ 2 കത്തികളാണ് കണ്ടെടുത്തത്. സനൂപിനെ കുത്താനും വെട്ടിപ്പരിക്കേൽപ്പിക്കാനും ഉപയോഗിച്ച ആയുധങ്ങളാണിവയെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് സനൂപ് കൊല്ലപ്പെട്ടത്. കേസിൽ 6 പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. ഇവർക്ക് കൊലപാതകവുമായി നേരിട്ട് ബന്ധമുണ്ടെന്നും പോലീസ് അറിയിച്ചു. തൃശൂരിൽ കഞ്ചാവ് കേസ് പ്രതി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് ക്രൂരമർദ്ദനമേറ്റെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരിച്ച തിരുവനന്തപുരം സ്വദേശി ഷമീറിന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റ 40 പാടുകളുണ്ട്. തലയിലേറ്റ ക്ഷതം മരണകാരണമായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സംഭവത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 4 ജയിൽ ജീവനക്കാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു.
തൃശൂർ അന്തിക്കാട് കൊലപാതകത്തിന് പിന്നിൽ CPM ആണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. സംഭവത്തിൽ മന്ത്രി AC മൊയ്തീന് പങ്കുണ്ട്. ശക്തമായ ഗൂഢാലോചന നടന്നതായും ക്രിമിനലുകളെ CPM കയറൂരി വിട്ടിരിക്കുകയാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. ഹിമാചൽ പ്രദേശിലെ നാടോടി ഗാനം പാടി സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായ മലയാളി വിദ്യാർത്ഥിനി ദേവികയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിനന്ദനം. ദേവികയെ ഓർത്ത് അഭിമാനിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലെ 9-ാം ക്ലാസ്സുകാരിയാണ് ദേവിക SS. സ്കൂളും നാടും കടന്ന് ഹിമവാന്റെ നാട്ടിലും മിന്നും താരമായ ദേവികയെ തേടി പ്രധാനമന്ത്രിയുടെ അഭിനന്ദനമെത്തി. ദേവികയുടെ ശ്രുതിമധുരമായ ആലാപനം ഏകഭാരതം ശ്രേഷ്ഠഭാരതത്തിന്റെ അന്തസത്ത ശക്തിപ്പെടുത്തുന്നുവെന്ന് പ്രധാനമന്ത്രി മലയാളത്തിൽ ട്വീറ്റ് ചെയ്തു. ദേവികയുടെ പാട്ട് ഹിമാചൽ ഗായകൻ ഠാക്കൂർ സിംഗ് ഷെയർ ചെയ്തതോടെയാണ് പാട്ടിനൊപ്പം ദേവികയും സമൂഹമാധ്യമങ്ങളിൽ തരംഗമായത്. പ്രധാനമന്ത്രിയുടെ അഭിനന്ദനത്തിൽ ഏറെ ആഹ്ലാദത്തിലാണ് ദേവികയും കുടുംബവും. ന്യൂസ് 8 നെറ്റ്വർക്കിന്റെ ഭാഗമായ ചാനലുകളിലൂടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പ്രേക്ഷകരിൽ ദേവികയുടെ വിശേഷങ്ങൾ എത്തിയിരുന്നു. ദേവിക ഇന്ന് ന്യൂസ് 18 കേരളയ്ക്കൊപ്പം ചേരുന്നുണ്ട്. ദേവികയുടെ പാട്ട് കേൾക്കാം, ദേവികയുടെ വിശേഷങ്ങളും അറിയാം. ന്യൂസ് 18 കേരളം കൊച്ചുമിടുക്കി ദേവികയ്ക്കൊപ്പം പ്രധാനമന്ത്രിയുടെ അടക്കം പ്രശംസ ഏറ്റുവാങ്ങിയ ദേവികയാണ് ഇന്ന് ന്യൂസ് 18 നമുക്കൊപ്പം അല്പസമയം ചെലവിടുന്നത്. ദേവിക, വന്നതിന് ഏറെ നന്ദി. ആദ്യം, വലിയ ഒരു സന്തോഷമുള്ള സമയമാണ് അല്ലേ? പ്രധാനമന്ത്രിയുടെ പ്രശംസ എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ അല്ലേ? കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ ദേവിക? ഞാൻ ചോദിക്കുന്ന കേൾക്കുന്നുണ്ടോ? കേൾക്കാം. വലിയ സന്തോഷമാണല്ലോ അല്ലേ? ഇപ്പോ വലിയ സന്തോഷമല്ലേ? അപ്പൊ ഞാൻ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപ്, അതെ, വലിയ സന്തോഷമാണ്. അത് ദേവികയ്ക്ക് അങ്ങനെ വലിയൊരു പ്രശംസ കിട്ടുമ്പോൾ എല്ലാ മലയാളികൾക്കും അതിൻ്റെതായ സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് ആ സന്തോഷം ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തട്ടെ. നമുക്കൊരു പാട്ടിൽ തുടങ്ങിയാലോ? രണ്ടു വരി പാടാമോ ആദ്യം? ഈ പാട്ടാണ് മാം. ഓ, ആയിക്കോട്ടെ. ദേവികയ്ക്ക് പ്രശംസ വാങ്ങിക്കൊടുത്ത പാട്ട് തന്നെ തുടങ്ങാം നമുക്ക്. മനോഹരം ദേവിക. ഹിമാലയൻ ഗാനങ്ങൾ ചമ്പാ കിത്തനീ ദൂർ.
മനോഹരം. നേരത്തെ അതാണ് ഞാൻ പറഞ്ഞത്, ദേവിക ഹിമാലയൻ സംഗീതം മാത്രമല്ല ലഡാക്ക് സംഗീതം മാത്രമല്ല മലയാളം ഗാനങ്ങളും നന്നായിട്ട് പാടും ദേവിക എന്നറിയാം. എങ്കിലും ചോദിക്കട്ടെ, എങ്ങനെയാണ് ലഡാക്ക് സംഗീതം, എങ്ങനെയാണ് ഇപ്പം ആ ഒരു ഗാനത്തിലേക്ക് എങ്ങനെ ദേവിക എത്തി? ഈ ബോളിവുഡ് സിനിമയിലൊക്കെ ചില ഗാനങ്ങളെല്ലാം വരാറുണ്ട്, അങ്ങനെ ഇഷ്ടപ്പെട്ടതാണോ അതോ യൂട്യൂബിൽ അല്ലാതെ നോക്കി കണ്ടതാണോ, എങ്ങനെയാണ് ആ പാട്ടിലേക്ക് എങ്ങനെ എത്തിയത്? ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരതിൻ്റെ ഭാഗമായിട്ട് ദേവി മാഡം എന്നെ വിളിച്ചിട്ട് ഈ പാട്ട് പറഞ്ഞു, എന്നിട്ട് ഈ പാട്ട് പാടി റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മൊബൈലിൽ യൂട്യൂബിൽ ഈ പാട്ട് കേട്ട് പഠിച്ചു, എന്നിട്ട് പാടി അയച്ചു കൊടുത്തു. സ്കൂളിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നു ദേവിക, പ്രധാനമന്ത്രിയുടെ തന്നെ പ്രശംസ വരുന്നു. സ്കൂള് തുറക്കാത്തത് കഷ്ടമായി പോയല്ലേ, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ എല്ലാം നേരിട്ട് കണ്ട് ഈ സന്തോഷം പങ്കുവെക്കാൻ കഴിഞ്ഞാനെ അല്ലേ? അതെ അതെ. ഫ്രണ്ട്സ് എല്ലാരും വിളിച്ചോ, ഫോണിലൊക്കെ വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? കുറെ ഫ്രണ്ട്സ് വിളിച്ചു, വളരെ നന്നായിട്ട് പാടിയെന്ന് പറഞ്ഞു, ഫേമസ് ആയല്ലോ, ഇനി ഒരുപാട് സന്തോഷമുണ്ട്, നീ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഏറ്റവും സന്തോഷം ദേവി മാഡത്തിനാണോ? ആ, ദേവി മാഡത്തിന്, പിന്നെ പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ സാർ ശ്രീ അജയ്കുമാർ സാർ, വൈസ് പ്രിൻസിപ്പൽ സാർ, എല്ലാ ടീച്ചേഴ്സ് എല്ലാവരും എന്നെ വിളിച്ചിട്ട് അഭിനന്ദനങ്ങൾ പറഞ്ഞു, നമ്മുടെ സ്കൂളിൻ്റെയും എല്ലാവരുടെയും അഭിമാനമാണെന്നൊക്കെ പറഞ്ഞു. മോള് പാട്ട് പഠിക്കുന്നത്, പാട്ട് പഠിക്കുന്നുണ്ടോ? എത്ര കാലമായി പഠിക്കാൻ തുടങ്ങിയിട്ട്? പാട്ട് പഠിക്കുന്നില്ല. ഇനി പഠിക്കണമെന്നുണ്ടോ? ലവ്ലി ജനാർദ്ദനൻ മാഡം, എല്ലാവരും പറയുന്നുണ്ട് ഈ പാട്ട് വൈറലായതിന് ശേഷം ലവ്ലി ജനാർദ്ദനൻ മാം എന്നെ പാട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞു. ക്ലാസ് തുടങ്ങി. ക്ലാസ് തുടങ്ങി അല്ലേ? പാട്ട് പഠിക്കാനും തുടങ്ങി ഇപ്പോ അല്ലേ? ഫ്രണ്ട്സ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്സിന് എല്ലാവർക്കും സന്തോഷമുണ്ട്, ദേവി മാഡത്തിന് സന്തോഷമുണ്ട്, സ്കൂളിന് ഭയങ്കര അഭിമാനാർഹമായ നിമിഷമൊക്കെയാണ്. സ്കൂളിലും ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് അവർക്കെല്ലാം സന്തോഷമാകാൻ വേണ്ടി അവർക്കൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ദേവിക ഏത് പാട്ടായിരിക്കും പാടുക? രണ്ടുപേരെയും കൂടി. വാർമുകിലെ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ, വാർമുകിലെ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ, കളിയാടി നിൽക്കും കദനം നിറയും യമുനാനദിയായി മിഴിനീർ വഴിയും, വാർമുകിലെ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ. ദേവിക പാട്ട് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ ഭയങ്കര പ്രയാസം ദേവിക, അത്ര ഭംഗിയായിട്ട് പാടുന്നു കേട്ടോ. ഏറ്റവും ഇഷ്ടമുള്ള ഗായിക അല്ലെങ്കിൽ ഗായകൻ സിംഗർ ആരാണ്? എനിക്ക് കെ എസ് ചിത്ര അമ്മയാണ് ഇഷ്ടം, ഒരുപാട് ഇഷ്ടമാണ്. ചിത്ര അമ്മയുടെ പാട്ട് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ പാടാനിഷ്ടം. വീട്ടിൽ ആരെങ്കിലും പാടുമോ ദേവിക, ആരെങ്കിലും പാടുവോ വീട്ടില്? ഇല്ല, വീട്ടിലാരും പാടില്ല. വീട്ടുകാരെ കുറിച്ച് കൂടെ പറഞ്ഞില്ല, എല്ലാരും നമുക്കൊന്ന് പരിചയപ്പെടാലോ അവരെയും കൂടെ. എന്റെ വീട്ടില് അമ്മയും അമ്മൂമ്മയും എന്റെ കുഞ്ഞനിയനും ഉണ്ട്, പിന്നെ അപ്പൂപ്പനും ഉണ്ട്. എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിപ്പോ, എല്ലാവരും ഇതൊക്കെ കണ്ടിട്ട് സന്തോഷം കൊണ്ട് കണ്ണ് നിറയുന്നുണ്ട്. വിശ്വസിക്കാൻ പറ്റുന്നില്ല നമുക്ക് ആർക്കും. പ്രധാനമന്ത്രി സാർ ഒക്കെ എൻ്റെ പാട്ട് കേട്ടു എന്നൊക്കെ അറിയുമ്പോൾ.
ദേവിക എപ്പോഴെങ്കിലും യൂട്യൂബിലോ മറ്റോ പാട്ട് പാടി അപ്ലോഡ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നോ ഈ ലോക്ക്ഡൌൺ കാലത്തോ മറ്റോ? ഇല്ല, ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു പബ്ലിക് ഒരു പരിപാടിയിലേക്ക് ഒരു പാട്ട് അയക്കുന്നത്, ഇത് ആദ്യമായിട്ടാണ് അല്ലേ? ഫേസ്ബുക്കിൽ ഇതിനു മുമ്പ് രണ്ടു മൂന്ന് പാട്ട് എൻ്റെ കുഞ്ഞമ്മയും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതാരും കണ്ടൊന്നുമില്ല. പക്ഷേ ഇത് ഇതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവരും കേട്ട് ഇത്രയും വലിയ കിട്ടിയത്. ഇപ്പം എല്ലാവരും കണ്ടു തുടങ്ങിക്കോളും, ഇനി എല്ലാവരും കണ്ടു തുടങ്ങും, ദേവിയുടെ പഴയ പാട്ടുകളും എല്ലാവരും കണ്ടു തുടങ്ങിക്കോളും. കുഞ്ഞമ്മയാണോ പ്രോത്സാഹനം പ്രധാനമായിട്ട്? ആ, കുഞ്ഞമ്മയും പിന്നെ ജയകൃഷ്ണ മാമനും എന്റെ വീട്ടിലുള്ള എന്റെ പോറ്റിമാരും അമ്മൂമ്മമാരും എല്ലാവരും ഒരുപാട് സപ്പോർട്ടാണ്. ഇപ്പോ പാട്ട് പഠിക്കാൻ തുടങ്ങിയല്ലോ, ഓൺലൈൻ ക്ലാസ് ആണോ പാട്ട് പഠിക്കുന്നത്? ആ അതെ. ഇനി കോവിഡ് എല്ലാം കഴിഞ്ഞിട്ട് കൃത്യമായി പഠിക്കാനൊക്കെ ആവുമ്പം എന്തെങ്കിലും കൂടുതലായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്തെങ്കിലും മ്യൂസിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ? ഇപ്പോ കൂടുതൽ എന്തെങ്കിലും മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സോ മറ്റോ പഠിക്കണമെന്നോ മറ്റോ തോന്നിയിരുന്നോ? എനിക്ക് ഇത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ എനിക്ക് വയലിൻ പഠിക്കാൻ ഇഷ്ടമാണ്, പിന്നെ കർണാട്ടിക് മ്യൂസിക്കും പഠിക്കണം. ശരി, ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്? ഇപ്പം നേരത്തെ ടീച്ചർ പറഞ്ഞിട്ടാണ് ആ ഹിമാലയൻ മ്യൂസിക്കിലെ ഒരു ഗാനം ദേവിക പാടിയത്. കൂടുതൽ ഇഷ്ടം മലയാളം പാട്ടാണോ അതോ തമിഴ് ഹിന്ദി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ കൂടുതൽ ഇഷ്ടമുള്ള പാട്ടുകൾ വേറെ? എല്ലാ പാട്ടും ഇഷ്ടമാണ് എനിക്ക്. കേൾക്കുമ്പോൾ പാടണമെന്ന് തോന്നുന്ന പാട്ട് ഞാൻ പെട്ടെന്ന് പഠിച്ചിട്ട് പാടും. എല്ലാ ഭാഷയിലും, തമിഴാണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഒക്കെ? ആ, ഞാൻ തമിഴിൽ ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവുമോ? ഇഷ്ടമുള്ള ഒരു പാട്ട് പാടുവോ? പ്രേക്ഷകർക്ക് ആഗ്രഹം ഉണ്ടാവും ദേവിക പാടി കേൾക്കാൻ. ഇല്ല, പാടാം. മലർകളെ മലർകളെ ഇതേന കനവാ, മലകളെ മലകളെ ഇതേന നിനവാ, ഉരുകിയതേ ഇന തുള്ളം പെരുകിയതേ വിഴി വെള്ളം വിണ്ണോടും നീതാർ കണ്ണോടും നീതാർ മണ്ണോടും നീതാർ. മലർകളെ മലർകളെ ഇതെന്ന കനവാ, മലകളെ മലകളെ ഇതെന്ന നിനവാ, ഉരുകിയതേ ഇന തുള്ളം പെരുകിയതേ വിഴി വെള്ളം വിണ്ണോടും നീതാർ മണ്ണോടും നീതാർ കണ്ണോടും നീതാർ. അതിമധുരം ദേവിക, കീഴടക്കാൻ ഒരുപാട് ദൂരങ്ങൾ ഇനി വളരെ പെട്ടെന്ന് എല്ലാ മലയാളികൾക്കും സുപരിചിതയായി മാറട്ടെ. ഒരുപാട് അവസരങ്ങൾ ഗാനത്തിൻ്റെ വഴിയിൽ ദേവികയ്ക്ക് കിട്ടട്ടെ. വല്ലപ്പോഴുമാണ് വാർത്ത വായിക്കുമ്പോൾ ഞങ്ങൾക്കും ഇങ്ങനെ മധുരമായിട്ടുള്ള ചില നിമിഷങ്ങൾ കിട്ടുന്നത്. അതിന് ഒരുപാട് നന്ദി. ന്യൂസ് 18 കേരളത്തിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം ഏറ്റുവാങ്ങിയ കൊച്ചുമിടുക്കി ദേവികയായിരുന്നു ന്യൂസ് 18 ഉണ്ടായിരുന്നത്. നന്ദി ദേവിക ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേർന്നതിന്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.